നക്ഷത്ര ഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മാസം രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് കാർത്തിക നക്ഷത്രം പക്ഷെ ഇന്ന് പിറന്നാൾ ഇല്ല എന്നുള്ള കാര്യം അറിയാം പൊതുവെ കാർത്തിക നക്ഷത്രത്തിന് അധിക പണച്ചിലവക്കെ വരുന്ന ഒരു കാലമായതുകൊണ്ട് പൊതുവെ ഒരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ചയ്ക്ക് ചില പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അറങ്ങിയത് തിങ്കളാഴ്ചകളിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് തിങ്കളാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് വെച്ചാൽ ശൈവമായിട്ടുള്ള ശിവക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പാർവതി സാന്നിധ്യം വരുന്ന ഒരു ദിവസമായതുകൊണ്ട് അവിടെ സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുന്നതുകൊണ്ട് വിവാഹകാര്യങ്ങളിൽ ആവർത്തിച്ച തടസ്സം വരുന്നവർക്ക് തിങ്കളാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലി അത് മുല്ലപ്പിച്ച് ഈ പുഷ്പങ്ങൾ നൽകിയുള്ള സ്വയംവര പുഷ്പാഞ്ജലി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയകാര്യങ്ങളിൽ തടസ്സം വരുമ്പോഴും ഇതേ അനുഷ്ഠാനം നടത്താവുന്നതാണ് ശിവപാർവതി സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ജപിച്ച് തിങ്കളാഴ്ച അത് അഞ്ച് പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ് ദീർഘ സുമംഗലി ഭാവം വരുന്നുള്ളതാണ് ദീർഘ ഇത് വളരെ അനുയോജ്യമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു ചന്ദ്രൻ്റെ രത്നമാണ് ഇനി പറയുന്നത് മുത്താണ് ചന്ദ്രൻ്റെ രത്നം എന്നുള്ളതാണ് പേൾ ആണ് ചന്ദ്രൻ്റെ രത് തിങ്കളാഴ്ചകളിൽ ജനിക്കുന്നവർക്കും ഈ പേള് വളരെ അർഹിക്കുന്നു എന്നുള്ളതാണ് ചന്ദ്രദശാകാലം നടക്കുന്നവർക്കും തിങ്കളാഴ്ചകളിൽ ജനനമുണ്ടായവർക്കും ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറമാണ് ലക്കി കളറാണ് പറയുന്നത് ഇനി ഓഫ് വൈറ്റ് ആകാം യെല്ലോ ആകാം ലൈറ്റ് യെല്ലോ ക്രീം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അവർ വളരെ റൊമാൻറ്റിക് ആയതുകൊണ്ട് റെഡിൻ്റെ ഡിഫറെൻ്റ് ഷെയ്ഡ്സുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് പിങ്ക് റെഡ് ഫീഡിങ് ഇൻ ടു വൈറ്റ് ഓർ ഓഫ് വൈറ്റ് ഓർ ക്രീം ലൈറ്റ് യെല്ലോ ഇതൊക്കെ അവരുടെ ആ റൊമാൻറ്റിക് ഭാവം നന്നാക്കുവാനും പൊതുവെ കലാകാരന്മാർക്ക് മെച്ചമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനും കഴിയും പൊതുവെ ഭാഗ്യദായകമാണ് ഈ നിറങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ഇനി ഒരു കത്താണ് ശ്രീമതി നിത്യാനന്ദനി മനോഹരൻ ഒറ്റപ്പാലം പാലക്കാട് എൻ്റെ നക്ഷത്രം മൂലം നാല്പത്തിയെട്ട് വയസ്സായി ബോംബെയിൽ ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു ഇപ്പോൾ നാട്ടിലാണ് ടെക്സ്റ്റൈൽ ബിസിനസ് തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി ഇരുപത് ലക്ഷം രൂപയോളം നഷ്ടമായി ഡയമണ്ട് ധരിച്ചിട്ടുണ്ട് ഏതാണ്ട് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ചിലവാക്കിയാണ് ഡയമണ്ട് ധരിച്ചത് എന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല എന്താണ് പരിഹാരം ജാതകമനുസരിച്ച് ഡയമണ്ട് തന്നെയാണ് ഭാഗ്യരത്നം വജ്രം തന്നെയാണ് ഭാഗ്യരത്നം എന്നറിയുക എന്നാൽ ഈ സൈസുള്ള ഒരു രത്നം ഈ വിലയ്ക്ക് കിട്ടുക അത്ര എളുപ്പമല്ല അപ്പോൾ അതിന് അത് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണോ എന്നുള്ള കാര്യം പരിശോധിക്കുക ഏകദേശനിയും അനുകൂലമല്ലാത്തതുമായിട്ടുള്ള ഒരു ദശ കാലമാണ് പൊതുവേ ഈ ബിസിനസ്സിൽ നഷ്ടം വരുത്തിയത് എന്നാണ് ജാതകം പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പിന്നെ ഫലം ജ്യോതിഷത്തിൽ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ദേശം കാലം പ്രായം സ്ഥാനം ഈ പല ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇപ്പം ദേശം മാറി ബോംബെയിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെയുള്ളൊരു ടെക്സ്റ്റൈൽ വോളിയം ഒരു മൂവിങ് ഔട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബോംബെയിൽ ആസ് നോ ടെക്സ്റ്റൈൽ വോളിയം കൂടുതൽ സെയിൽസ് വരും നാട്ടിലേക്ക് ട്രാൻസ്ഫേർഡ് കഴിഞ്ഞപ്പോൾ ആ വോളിയം ഓഫ് സെയിൽസ് കുറഞ്ഞു എന്നുള്ളത് സ്വാഭാവികം കാരണം ദേശം മാറിയല്ലോ ദേശം മാറിയത് കൊണ്ടാണ് എന്തായാലും വിഷമിക്കാനൊന്നും തന്നെയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ബിസിനസ്സൊക്കെ കുറച്ചുകൂടി ശരിയാവും പുതിയൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഐറ്റംസുമായിട്ടുള്ള അത് നന്നായിട്ടുണ്ട് ണും നന്നായിട്ട് എണെങ്കിൽ സംസാരിക്കാൻ പ്രത്യേകം കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട് രണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരു കഴിവും ഉണ്ടെന്ന് കാണുന്നുണ്ട് ബിസിനസ്സിൽ നന്നായിട്ട് ശോഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിയുന്നതിന് മുമ്പ് ഈ ബാധ്യതയൊക്കെ ഒഴിവാക്കുവാനും നല്ലൊരു സ്ഥിതിയിൽ എത്തുവാനുമുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയാൻ സന്തോഷമായിട്ട്